Hello peeps, welcome back to our YouTube channel Out and About. Wishing you everyone a very happy Pongal. ഓക്കേ ഗായ്സ്, ഇന്ന് നമ്മളൊരു പൊങ്കൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ പൊങ്കൽ എന്ന് വിചാരിക്കുമ്പോൾ ഒരു അടിപൊളി പൊങ്കൽ സെലിബ്രേഷൻ, ഇവിടെ കരിമ്പും ഇവിടെ ചട്ടിയും കുറെ അടുപ്പ് കൂട്ടി വെച്ചതും അല്ല. ഞങ്ങൾ ഈ പ്രാവശ്യം വ്യത്യാസമായിട്ട് ചെയ്യാൻ പോകുന്നത്, പൊങ്കൽ സമയത്ത് ഞങ്ങൾ പൊങ്കൽ എന്ന് പറഞ്ഞ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, ഇത് തമിഴ്നാടൻ സ്റ്റൈൽ ആകാം, കേരള സ്റ്റൈൽ ആകാം, പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ സ്റ്റൈലാണ് ഞങ്ങൾ വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു തമിഴ് ഡിഷാണ്, പക്ഷെ മലയാള ആൾക്കാരും മലയാള ആൾക്കാരും ഉണ്ടാക്കിയാണ് വീട്ടിൽ ട്രൈ ചെയ്ത് ഞങ്ങൾ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി. ഇതൊരു ഈസിയാണ്, ഈസിയായ ഡിഷാണ്, അത് ഭയങ്കര ടേസ്റ്റി ആയ ഡിഷാണ് കേട്ടോ. അതേസമയത്ത് എന്താ, ഓക്കെ, അപ്പൊ ഇവള് പറഞ്ഞു പോയി നിങ്ങളെല്ലാം ടേസ്റ്റി ആയിട്ട് ഡെലിഷ്യസ് ആയിട്ട് വീട്ടിലുണ്ടാക്കി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്ര ഡെലിഷ്യസ് ആണ്. ഞാൻ വർത്തമാനം പറയട്ടെ? ഇല്ല, കമന്റ് ബോക്സിലാണ്. അല്ല, പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ വർത്തമാനം പറയാൻ വിട്ടിട്ടില്ല ഓരോ പോയിന്റിൽ. ഇപ്പൊ ഞാൻ നടു കയറി ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴാണ് വർത്തമാനം പറഞ്ഞ് പഠിക്കുന്നേ, അപ്പൊ ഞാൻ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണത്. നടക്കണ പോലെ വർത്തമാനം പറയാൻ എല്ലാരും ഇത് ട്രൈ ചെയ്യാം. ഇപ്പൊ പൊങ്കൽ എന്ന് പറയുമ്പോ ഈ പൊങ്കൽ മെയിൻ ഡിഷ്, അതിന്റെ കൂടെ സൈഡ് ഡിഷ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ സൈഡ് ഡിഷ് നമ്മളിവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചട്നി, തേങ്ങാ ചട്നി, ഇങ്ങനെ വെള്ളം ആഡ് ചെയ്യാതെ ഇങ്ങനെ കുറു കുറുങ്ങനെ ചട്നി ഉണ്ടല്ലോ അത് ആഡ്. സാമ്പാർ, മുള്ളങ്കി സാമ്പാർ, മുരിങ്ങയ്ക്ക സാമ്പാർ, പരിപ്പ് സാമ്പാർ, നിങ്ങൾ എന്തിട്ട് വേണേ സാമ്പാർ ഉണ്ടാക്കാം. ആ അടിപൊളി സാമ്പാർ, ഉഴുന്ന് വട, പരിപ്പ് വട, അതാണ് മെയിൻ സൈഡ് ഡിഷ്. സൂപ്പർ ആണ് വട, ഉഴുന്ന് വടക്കാ സാമ്പാറിൽ മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ അതൊക്കെ സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ വെച്ച് പൊങ്കൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. എല്ലാരും വീട്ടില് ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് വീട്ടില് സേഫ് ആയിട്ട് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കമന്റിൽ ഞങ്ങൾക്ക് അറിയിക്കുക. യെസ്, സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമുക്ക് എന്നാ വെൺപൊങ്കൽ വെക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെക്കാം. ചെറുപയർ പരിപ്പ് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് ഇടണ്ട. ചെറുപയർ പരിപ്പ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നല്ലപോലെ നമ്മൾ വാഷ് ചെയ്ത് എടുക്കണം. അപ്പൊ വാഷ് ചെയ്താലോ, ഓക്കെ പ്രേക്ഷകരെ, നമ്മൾ അങ്ങനെ ഇവിടെ ചെറുപയർ പരിപ്പും പച്ചരിയും നല്ലപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താലോ. അരിയും പരിപ്പും വേവിക്കാനായിട്ടുള്ള കുക്കർ ഇപ്പൊ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ അരിയും പരിപ്പും കഴുകി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നാലര ഗ്ലാസ് വെള്ളം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നാലര ഗ്ലാസ് വെള്ളം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അരിയും പരിപ്പും കുക്ക് ചെയ്തെടുക്കാന് ആവശ്യത്തിന് ഉപ്പ്, അപ്പൊ നല്ലപോലെ കുഴഞ്ഞ് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പൊ അതിനാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കുടിക്കുന്നത്, ടോട്ടലായിട്ട് നാലര ഗ്ലാസ്. ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൂന്ന് വിസിലാണ് ഇതിന്റെ പാകം. ഒരു കുഞ്ഞു പാൻ എടുത്ത് നമ്മൾ സ്റ്റൗവില് വെച്ചിട്ടുണ്ട്, അതൊന്ന് കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തു. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ റെഡി ആക്കുന്നുണ്ടല്ലോ പൊങ്കൽ, അതിലോട്ട് ആഡ് ചെയ്യാനുള്ള സ്പൈസസും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വേണം നമ്മൾ ആ പൊങ്കലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അത് എങ്ങനെയാന്ന് നോക്കാം. പാൻ ചൂടാവുമ്പോ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ, നെയ്യൊന്ന് നല്ലപോലെ ഉരുകിക്കോട്ടെ, എന്നിട്ട് അതിലേക്ക് നമുക്ക്
കുരുമുളക്, മുഴു കുരുമുളകാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, പൊടിയല്ല കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മുഴു കുരുമുളക്, ഇവിടെ ഞാൻ 3/4 teaspoon കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ജീരകം ആഡ് ചെയ്യാം. ജീരകം 3/4 teaspoon ജീരകമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കുരുമുളകിന്റെ കൂടെ. ഇഞ്ചി ഒരു തുണ്ട് നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇളക്കി കൊടുക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സിമ്മിലിട്ടിട്ട് വേണം നിങ്ങൾ അതൊക്കെ ചെയ്യാൻ. ഓക്കെ, ഇതിലോട്ട് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നല്ല ബ്രൗൺ ആയി കിട്ടണം കേട്ടോ. ഡ്രൈ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ബ്ലാക്ക് ഗ്രേപ്പ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറി ലീവ്സ്, അപ്പൊ ഇതൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ല പ്രേക്ഷകരെ, നമ്മള് ആ എടുത്ത് വെച്ചിരുന്ന, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്ന ആ അരിയും പരിപ്പും നല്ലപോലെ ഇവിടെ കുഴഞ്ഞു വെച്ചിട്ടുണ്ട്. കുഴഞ്ഞ പരുവത്തിലാണ് നമ്മളിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആണോന്ന് ഈ ഒരു പരുവത്തിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഞാനിവിടെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മള് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ആ കാഷ്യൂ അതൊക്കെ നമ്മള് വറുത്ത് വെച്ചാൽ അത് നമ്മൾ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് 1 tablespoon നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഡെലീഷ്യസ് ആയ പൊങ്കൽ ഇവിടെ റെഡി ആയിരിക്കാണ്. ഇതെല്ലാരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നാളെ പൊങ്കൽ ആയതുകൊണ്ട് ഈ ഡിഷ് നിങ്ങൾ മിസ് ചെയ്യരുത്. അതെ, എല്ലാരും നിങ്ങൾക്ക് ഈ വെയിൻ പൊങ്കൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ വീട്ടിലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. പൊങ്കലിന് പറ്റിയ ഡിഷാണ് അത് പൊങ്കൽ. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കണോ? യെസ്, എല്ലാരും ട്രൈ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ ഞങ്ങൾക്ക്. അതെ, ഇതൊരു സിമ്പിളായ ഡിഷാണ്. നിങ്ങൾക്ക് 1/2 hour നല്ല അടിപൊളി പൊങ്കൽ നിങ്ങളുടെ വീട്ടിൽ റെഡിയായി. പുറത്തു പോയി സരവണ ഭവൻ, A2B അങ്ങനത്തെ സംഭവങ്ങളൊന്നും പോയി കഴിക്കണ്ട. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഹോട്ടൽ പരുവത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് പൊങ്കൽ. അപ്പൊ വീട്ടിലെല്ലാരും ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് അത് കമന്റ്സിൽ അറിയിക്കാം. അതെ, തമിഴ്നാട് സ്റ്റൈൽ പൊങ്കൽ. പൊങ്കൽ അപ്പൊ കേരളക്കാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കേരളക്കാർക്ക് ഒരു വേരുപാടും കാണിക്കാൻ പാടില്ല. എന്ത് പാട്?
വേർപാട് വേരുപാട് ആ സാധനം കാണിക്കാൻ പാടില്ല. ഓക്കെ അതേപോലെ പൊങ്കൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്ക, ഈ വീഡിയോ അവർ കണ്ടു പഠിച്ചോട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യണ കൊണ്ട് അവര് പഠിക്കട്ടെ, അതൊക്കെ ഉണ്ടാക്കി പഠിക്കാം. നിങ്ങൾ കാരണമാണ് ഞാൻ പൊങ്കൽ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇതുവരെ പഠിക്കാത്ത ആൾക്കാരൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഓരോ ഡിഷ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാനും പഠിക്കുന്നേ, ഇതൊക്കെ ചെയ്ത് ഞാനും പഠിക്കുന്നേ. ആ പഠിക്കൽ നിങ്ങളും പഠിച്ചാൽ രണ്ടുപേരും പഠിച്ചവരായല്ലോ അല്ലേ.